Aliyans. എത്ര ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്? ഓ, ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുന്നു. പിന്നെ പിന്നെ അമ്മാവ വേറെ കുറെ ആലോചനകളൊക്കെ വന്നിട്ടുണ്ട്. അതെ, എനിക്ക് കല്യാണം വേണ്ട, കളവാണും വേണ്ട. എന്നെ കുറിച്ച് ആരും ഒന്നും ചിന്തിക്കണ്ട കേട്ടാ. ഞാൻ ഇപ്പൊ വരണ വഴിക്ക് കുറച്ച് നല്ല ഞണ്ട് കിട്ടി, അതിവിടെ കൊടുന്ന് തരാച്ചിട്ട് വന്നതാ. ആർക്കെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ വേവിച്ചിട്ട് തന്നയച്ചാൽ വേണ തറവാട്ട് കൊണ്ടുപോയി ചേച്ചിക്ക് ഇത്തിരി കൊടുക്കാം. അല്ല, ഇനി ഇപ്പൊ അതിന് അസൗകര്യം ഉണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ എന്താ ചെയ്തോ? അകത്തേക്കൊക്കെ വരാ, പക്ഷെ എന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാൻ പാടില്ല. ഒരു ഗ്ലാസ് ചായ കുടിക്കാവോ? ചായ എപ്പോ വേണ്ട, ഞാൻ ചോദിക്കാം. അമ്മാവൻ ഇച്ചിരി വണ്ണം വെച്ചിട്ടാ. സത്യം, അത് പൂവാള പോക്കോ? നീര് വന്നാ. അവക്ക് കിണ്ടർജി മേടിച്ചു. ആ, വരണ വഴിക്ക് മുട്ടായി മേടിക്കാൻ മറന്നു. കൊടുത്തോ. അല്ലെങ്കിലേ പല്ലില്ല, ഇനി മുട്ടായി കൂടി തന്നെ. അമ്മാവാ, ക്ഷീണം മാറിയല്ലോ. എന്താ ഇതേ, ഇത് എവിടുന്ന് കിട്ടി? ഞണ്ട് അത് ഞാൻ പോകുമ്പോ കടലിന്റെ എന്റെ കാല് കടിക്ക് അങ്ങനെ വന്നപ്പോ നല്ലോണം പറിക്കും. ആണോ? അതും നല്ല നല്ല ഞണ്ടത് നിന്ന് സമയം കളയല ചീഞ്ഞു പോവത്. കറി വെക്ക് വേഗം. അമ്മ എന്ത് പറഞ്ഞു? വിശേഷം ചോദിക്കട്ടെ. ഇപ്പോ അവിടെ വേണ്ടവർക്ക്, ഇപ്പൊ അമ്മേനെ വേണ്ടവർക്കൊക്കെ അവിടെ ഒന്ന് കാണാലോ. നമുക്ക് ഇങ്ങോട്ടും വരാലോ. ഇങ്ങോട്ട് വരുന്നു, സമാധാനം കളയാൻ പറ്റിട്ട് ഇവിടെ ചീരത്തോട്ടത്തിൽ. എങ്ങനെയാ ചീരൊക്കെ ഉണ്ടോ? ചീര ഇപ്പൊ ഇലയൊക്കെ മണ്ണിന്റെ അടിയിലും വേരും മുകളിലാ. വന്നപ്പോ കുറച്ച് ചീരയും കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അതിന്റെ ഒരു ഇങ്ങനെ പറയാം. ഞങ്ങൾ എന്ത് ചെയ്തമ്മാവാ? അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞു? നല്ല ഞണ്ടാണ് അത്, അത് വെറുതെ ആവശ്യമില്ലാത്ത നുണകാരം പറഞ്ഞിട്ട് ചീഞ്ഞു പോവാൻ നിക്കണ്ട. പറ്റുമെങ്കിൽ കറി വെക്ക് നല്ല വൃത്തിയില്. ഞാൻ എനിക്കറിയത്തില്ല, ചേച്ചി വെച്ചാ മതി. ആ വെച്ചാ ശരിയാവത്തില്ല. ഞാൻ കൊറേ നാളായി വെച്ചിട്ട് അത് തന്നെ. എന്തൊരു വെക്കണ്ട, നിങ്ങൾക്ക് ആർക്കും താല്പര്യം വെക്കണ്ട. നമുക്കിപ്പത് വെച്ചുതരാൻ ആരുമില്ലല്ലോ. വേണ്ട ബുദ്ധിമുട്ടാ, അത് കളഞ്ഞോ. പോയാ പോട്ടെ. അമ്മാവനെവിടെ ഇരുന്നേ എന്തോന്ന് കണിയണ ഒരുപാടാവല്ലേ അമ്മാവാ? പിന്നെ വെക്കൂല എന്ന് ആരും പറഞ്ഞില്ല. അവളാണോ വെക്കണേ, ഞാനാണോ വെക്കണേന്ന് ചോദിച്ചോളൂ. ഞാൻ മറന്നുപോയി, കൊറേ നാളായി രണ്ടു കിട്ടി. രണ്ടാൾക്കും കൂടി വെക്കാലോ. കാണുമ്പോ വല്ല വലിപ്പവും നല്ല സ്നേഹവും. തിരിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു, വെറുതെ അല്ലേ നാട്ടുകാര് പറയുന്നത്.
അവനവനുണ്ടെങ്കിൽ എന്നെ എല്ലാം ഇങ്ങൊക്കെ കണക്ക് അമ്മാവ് ഇതെങ്ങനെ വെക്കണ്ടേ ആ ഞാൻ പറഞ്ഞുതരാ കർത്താവിനാണ് ഈ നീ പാട്ട വണ്ടി എന്നെ വിളിച്ച് കേറ്റല് കേട്ടോ നീ ഓരോ പ്രാവശ്യം കയറപ്പെടുന്നല്ലേ വരില്ലെങ്കിൽ വരില്ല നീ പെണ്ണ് മുട്ടായി കണ്ടില്ലേ അവിടെ കെട്ടിച്ചു വിടാറായി കെട്ടിച്ചുവിടാറായില്ലല്ലോ അവളെ നാക്കും സാമർത്ഥ്യവും കണ്ട രണ്ടു വർഷം മുമ്പേ കെട്ടിച്ചു വിടാനുള്ള സമയം കഴിഞ്ഞു ഇത് ആര് മേടിച്ച നീ മുറ്റായി അവിടെ എല്ലാരും കൂടെ ഞണ്ടേറെ കൊണ്ടായിക്കൊണ്ടിരിക്കണം അപ്പൊ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഉണ്ടായിക്കണം അപ്പൊ ഇന്ന് ആര് പാചകം ചെയ്യണവരാ ഇതിനെ അങ്ങ് കെട്ടിച്ചു വിട്ടാലോ ഈ പെണ്ണിനെ നാളെ മതിയാ ഇന്ന് വേണ്ടേ എന്തൊരു വിധം പാകായിട്ട് ഇത് ബാഗ് അരിയത് ഞാൻ ചെയ്തോളാം ഇത് റെഡി ആവുമ്പോഴേക്കും മസാല കൂട്ടിനുള്ള സാധനങ്ങൾ റെഡി ആക്ക് തിന്നാവണ്ടേ അത് നീങ്ങുന്നോ ഇനി മസാല കൂട്ടിട്ട് വേണം മസാല അല്ല അത് വെച്ചോ അതെ വഴറ്റി കഴിഞ്ഞിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ തീയില്ല മാറ ഞാൻ കത്തിക്കാം ചൂടാവട്ടെ എന്നിട്ട് കടുകിടാം കടുകിടണോ നീണ്ട കര ഞണ്ട് തിന്നാൻ ആള് വന്നല്ലോ അമ്മാവനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കായിരിക്കും ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ച അമ്മാവ ഒന്ന് ഫോൺ എടുത്തൂടെ വല്ല കാശ് കടം ചോദിക്കാനല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുക്കാൻ കടുക് പൊട്ടട്ടെ എണ്ണ കാഞ്ഞതിന് ശേഷം കടുകിടെ അപ്പൊ പൊട്ടും ഇത് ധൃതി പിടിച്ച അങ്ങനെ അതെ ക്ലീറ്റോ മരുമോൻ ഒരു വാക്ക് പറയാൻ പോകുന്നു ആറ് മാസത്തിനകം അമ്മ ഒരു ഉഗ്ര അമ്മയായി ക്ലീറ്റോ കണ്ടെത്തി എന്താണ് നീ രാഷ്ട്രീയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ബ്രോക്കർ പണിക്ക് പോകാൻ തുടങ്ങിയാ നിനക്ക് എത്ര എന്താ ഞാൻ നിങ്ങളുടെ കുട്ടികളിക്ക് നിൽക്കാന്ന് കരുതിട്ട് എന്റെ നെഞ്ഞത്തൊക്കെ കണ്ടു കയറാ ഞാൻ നിങ്ങളുടെ അമ്മാമനാണ് ആ ബഹുമാനം ഉണ്ടായിക്കോട്ടെ എപ്പോഴും നിങ്ങളൊന്ന് ഇവിടെ ഇറങ്ങിത്തരോ ഇനി നിങ്ങൾക്ക് പോവാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോ നിങ്ങൾ ഇവിടെ വന്നോ ഞാൻ എന്റെ പണിയൊക്കെ പോവാം നന്നായി കൊറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗം അതാ പറഞ്ഞ അത് ഇട്ടേ ഇങ്ങട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എവിടെ ഇതിലെ മഞ്ഞപ്പൊടി ഇവിടെ ഉണ്ടായില്ല മാവ ഉള്ളത് അതിനകത്തോട്ട് ഇട്ടു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി നന്നാവുക മഞ്ഞപ്പൊടി വേണം ഇതിനകത്ത് ഇപ്പൊ ഇത്ര ഇട്ടിട്ടുണ്ടോ അതില് പോരാ മസാല ഇല വേണം മഞ്ഞപ്പൊടി ഇവിടെ ഇല്ലേ നമ്മള് വിചാരിക്കും നമ്മളെ കാണാനാണ് വന്നതെന്ന് പക്ഷെ അല്ലല്ലോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റു പലതുമാണല്ലോ അങ്ങനെയൊന്നും പറയല്ല നീതി ചുമ്മാ ദൈവീത് അമ്മാവനെ ആഗ്രഹിക്കാൻ തമ്മിൽ നിങ്ങൾ യോജിപ്പിച്ചു കൊടുക്കണേ എന്തൊരു മാറ്റമാണ് നോക്ക് ആളിന് അല്ല അതായത് ഇവിടെ നിന്റെ വിചാരം എന്താണ് അമ്മാവൻ നമ്മളെ കാണാൻ വന്നാണ് അമ്മാവൻ ചുമ്മാ അതൊന്നുമില്ല അതിന് അങ്ങനെയല്ല ഈ ഗിരിജ വരണേനും മഞ്ഞപ്പൊടി എടുക്കാൻ പോവാ മാറ് അല്ല നീ അത് പറയല്ലേ ഗിരിജ വരണേന് മുമ്പ് അമ്മാവൻ പല സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരെ ഒക്കെ ചെമ്മ അന്ന് മുമ്പ് മട്ടൻ വാങ്ങിച്ചോണ്ട് ബീഫ് വാങ്ങിച്ചോണ്ട് പറഞ്ഞ ഈ വീടിന്റെ തൂണാണ് ഇതാണ് എന്റെ മഞ്ഞപ്പൊടി എടുത്തോണ്ടിരുന്നത് പക്ഷേ വേണ്ട
നിങ്ങൾ പറയണൊക്കെ ഞാൻ കേട്ടു. അപ്പൊ അവിടെ കറി വെക്കുന്നില്ലായിരുന്നു? കറി വെക്കുന്നില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ കല്യാണ കാര്യം അല്ലെങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് എന്നെ കുറിച്ച് വല്ല അപവാദം പറഞ്ഞിട്ടുണ്ടാക്കിയ ഞാൻ ആ നിമിഷം ഇവിടെ ഇറങ്ങി പോയിട്ടുള്ള കാര്യം പറഞ്ഞു തരാം. ഞങ്ങള് മുത്തനെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഇതാ ഞാൻ ഇങ്ങോട്ട് വരാത്ത, അല്ല വേറെ ഒന്നല്ല ഞങ്ങൾ വരാം. കല്യാണ പ്രായം എന്ത്? കല്യാണ പ്രായം ആയിട്ടുള്ള കാര്യം ഇപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ എന്തിനു വെക്കലല്ലേ ഇപ്പൊ നടക്കുന്നത്? അമ്മാവ ഇപ്പൊ കറി വെക്കണം, ഞാൻ കറി വെക്കണം കാത്തുക, എന്നിട്ട് അത് ആവുമ്പാണ്ട് വിളിക്കും. അപ്പൊ വന്ന് ഞാൻ പ്രശ്നം, നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലല്ലോ, നിങ്ങൾ അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി വന്നല്ലോ. ഇവിടെ ഇരുന്ന് എന്താ പരിപാടി? ഒന്ന് ക്ഷീണം മാറ്റിട്ട് അപ്പുറത്തോട്ട് പോവാന്ന് വെച്ച് നിങ്ങൾ അവിടെ പോയി. ക്ഷീണം മാറിയോ? ഞങ്ങൾ നിങ്ങൾ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഇരിക്കണ്ട, നിങ്ങൾ അവിടെ പോയിരുന്നാ മതി. അമ്മാ പോട്ടെ മാവാ. അല്ല ഞാൻ ഞാൻ അങ്ങനെ ആണെങ്കിൽ പോട്ടെ, നിങ്ങളെ കാര്യം ഇല്ല. അയ്യേ അങ്ങനെ പുറകെ പോവാ, ഒരു കുടുംബം നോക്കണ്ടാണ്. അതിനൊരു വിധത്തിൽ അനുനയിപ്പിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഓ ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ. തങ്ക ഈ വരങ്ങുന്ന ഓ അമ്മ ഞണ്ടുണ്ടാക്കുന്നു. തീയിന്റെ അടുത്ത് ഇങ്ങോട്ട് പോരുന്ന്. തേന തേന ഞണ്ട്, കുഞ്ഞിന് വേണോ ഞണ്ട്? ഞണ്ട് വേണോ? ഇഷ്ടമാണോ? ഇത് തരട്ടെ അമ്മ. നീ അതിൽ കളിക്കാൻ നിക്കല്ലേ, ഞണ്ട് ആയിട്ടല്ലേ കൊടുക്ക. വിളമ്പണം. അതെ അതെ, മക്കള് പുറത്തു പോയി കളിച്ചോ. അപ്പൊ അമ്മ അമ്മ ഞണ്ടാവുമ്പോ തരാം കേട്ടോ. ആവും, നീ പോ. മഞ്ഞപ്പൊടി ഇടയ്ക്കൊക്കെ നല്ല നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. ഞണ്ട് കണ്ടിട്ടില്ല കുട്ടികൾ, ആക്രാന്ത അടിച്ചിട്ടാ കയറി വന്നേക്കണം കേട്ടാ. മഞ്ഞപ്പൊടി പൊടി ഇട്ടോട്ടെ. ആ ഇനി പൊടികൾ ഇട്ടോ, ഉള്ളിയൊക്കെ പൊടികൾ ഇട്ടോ പാകത്തിന്. അല്ല ഇത് കറിവേപ്പില മാത്രമേ ഉള്ളൂ. മല്ലിയില എവിടെ? മല്ലിയില വേണം. നീ പോയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ട് വാ. നീ അവിടെ പോയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ട് വാ. മല്ലിയില ഉണ്ടോ നിനക്ക് അവിടെ? എത്ര പ്രാവശ്യം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്? എന്റെ പൊന്ന, ഒരു പ്രാവശ്യമല്ല ഇപ്പൊ പോയുള്ളൂ മഞ്ഞപ്പൊടി എടുക്കാൻ. ചേച്ചിയോട് ഞാൻ മര്യാദ പറഞ്ഞത് ആ അടുക്കള ചെയ്യാന്ന്. എടി ഞാനാണ് അടി പറഞ്ഞത്? അത് നിങ്ങളുടെ അടുത്ത് വന്നാ പോലെ തർക്കിക്കാനുള്ളതല്ല, നല്ല മനസ്സോട് കൂടി ഉണ്ടാക്കിയാലാണ് കറി നന്നാവുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ വഴക്കിട്ടതല്ല. നിങ്ങൾ ഈ കറി ഉണ്ടാക്കാൻ ഇവിടെ വേണ്ട, കറി ഞാൻ ഉണ്ടാക്കിക്കോളാം. ഈ കറി മാത്രം തിന്നാ മതി, ചോറ് വേണ്ടേ? ചോറ് ഉണ്ടാക്കിയിട്ടാ കുട്ടികൾ വിശക്കുന്നു പറഞ്ഞില്ലേ? അത് വേണ്ട, രണ്ടാളും പോയിട്ട് ചോറും അതിന് എന്തെങ്കിലും വേറെ ഞാൻ ചെയ്തോളാം. അതൊക്കെ എനിക്കറിയാം, തക്കാളിയുടെ ഞാട്ടോളാം. പൊക്കെ പൊക്കോ, നീ ചോറും കറിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്നാ മതി, ഞാൻ കറി ആയിട്ട് അങ്ങോട്ട് വരാം. ആ ഞാൻ അങ്ങോട്ട് വന്നോളാം, പൊക്കോ. എന്നെ പഠിപ്പിക്കുന്നു. നിങ്ങളാണ് തിരി കൊളുത്തിയത്, നിങ്ങൾ തിരി കൊളുത്തിയത് കാരണമാണ് ഞങ്ങൾ ഓടിച്ചത്. ആ ചുമ്മാ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ അനുനയിപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നിട്ടാ നിങ്ങൾ ഓരോന്ന് കുണുണാന്ന് പറഞ്ഞു പറഞ്ഞ അമ്മാവൻ പിന്നെയും ഭ്രാന്ത് കയറി. നിങ്ങളുടെ അമ്മാവന്റെ ആജന്മ ശത്രുക്കളാവും നിങ്ങൾ ഇച്ചിരി അത് നയഞ്ചില്ലെങ്കിൽ. എന്നാലും ആ പെണ്ണുമ്പോൾ ഇത്രയും മുളച്ചെടുത്തല്ലോടാ അമ്മാവൻ. എന്തെന്നാർന്നു കുഴപ്പം? അമ്മാവന്റെ ദേഷ്യം കാണുമ്പോഴില്ലേ പിന്നെയും പിന്നെയും ഗിരിജയുടെ ദേഷ്യം കുടിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഒരു സുപ്രഭാതത്തിൽ അമ്മാവൻ അവരെയും വിളിച്ചോണ്ട് നേരെ കയറി വരും. ഞണ്ടുകറിയാവോ? അങ്ങനെ മണമൊക്കെ വന്നിട്ടുണ്ട്, എന്താവുന്നറിയില്ല. ചമ്മന്തി ഒരെണ്ണം അരച്ചാലോ എന്ന് ആലോചിക്കും. പൊടിയൊക്കെ ഇടണ്ടേ, അതിനകത്തൊക്കെ പാകം ഇരിക്കുന്നത്. അതിനുമ്പ് ഓടിച്ചു അല്ലേ ചമ്മന്തി അരച്ചു വെച്ചോ? അരച്ചോ ഇതെങ്ങനെയാവുന്നറിയില്ല. ഉള്ളില് ഉള്ളില് ദേഷ്യം ഇതൊക്കെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ കറി ശരിയാവൂല. അല്ല ഞാൻ ചോദിക്കുന്നത് അമ്മാവന്റെ പിണക്കം എങ്ങനെ മാറ്റും?
അതല്ല അമ്മാവനെ ദേഷ്യമൊക്കെ മാറ്റാനാണ് നമ്മൾ ചെറുതെടുക്കാം. അയ്യോ ആ പരിപാടി വേണ്ടേ കുറിച്ചും കൂടെ ചോറുണ്ട് കറി ആയിട്ടില്ല കറി അമ്മാവൻ കനിയണം ഇന്നെന്തോ ഒരിക്കലും ഇല്ലാത്ത രാവിലെ ഞാൻ ഒരു ദോശ കഴിച്ചോണ്ടിട്ട് പിന്നെ നമ്മൾ ഞണ്ട് കാണാതെ ഞണ്ട് ഞാൻ അറിഞ്ഞൂടാ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇത് മതിയല്ലേ അമ്മ എടുത്തു തരട്ടെ ഞണ്ട് കിള്ളി തരട്ടെ അറിയാ പണ്ട് തിരുവല്ലം ഷാപ്പിൽ പോയപ്പോ ഇതുപോലെ തന്നിട്ടുണ്ട് അന്ന് അവിടുത്തെ കുക്ക് ആരായിരുന്നോ എന്ന് എനിക്ക് ഒരു സംശയം ഞങ്ങള് മാത്രമൊന്നല്ല വയസ്സുകാലത്തിന്റെ ചേച്ചിക്ക് അവിടെ ഞണ്ട് കറി വെക്കാൻ പറ്റില്ല അപ്പൊ പട കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു കൊടുത്ത് കൊണ്ടുപോലോചിച്ചിട്ട് കൊണ്ടുവന്ന ഇതെല്ലാം കഴിഞ്ഞില്ല ഒരു മിനിറ്റ് അതും കൊണ്ടുവന്നേ വേണ്ട വേണ്ട എനിക്കിതാണെന്നില്ല എന്തിനാ ഇത് കവറിലിരുന്ന് ഇത് കവറിലിട്ട് ചെരിഞ്ഞിട്ട് കറി പോകാനോ അങ്ങനെ പിടിച്ചു എല്ലാത്തിനും ഓടായിരുന്നു ഇത് പരിഹാരം ഉണ്ടാക്കാൻ നടക്കണവര് എന്റെ പൊന്നോ ഞണ്ട് ഞണ്ട് കയറി കണ്ടപ്പോ ആക്രാന്ത മൂത്ത് കഴിച്ചതാ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഞണ്ട് കയറി പിടിക്കത്തില്ല എന്ന് ഇപ്പൊ വയറ് വേദനയെ ശരത്തില് അല്ല ഇത് എപ്പോഴാ അവിടെ എത്തിച്ച അല്ല ചിലർക്ക് ഞണ്ട് പിടിക്കൂല അമ്മടോ എന്നാലും എന്റെ അമ്മയെ ഞണ്ട് ഇറക്കി കളഞ്ഞല്ലോ കള്ള എന്നാലും എന്റെ അമ്മാവാ കൂടെ പറപ്പന്റെ ഞണ്ട് കറിയിൽ വെള്ളം ചേർത്ത് കളഞ്ഞല്ലോ നിങ്ങള് അമ്പടോ ഞണ്ടമ്മാവോ